بسم الله الرحمن الرحيم. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു കാരമൽ പുഡിംഗ് അല്ലെങ്കിൽ കുൽഫി, ഈ രണ്ടിൽ ഏത് വേണമെങ്കിലും ആകാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വെക്കാം ഇതിന്, അങ്ങനത്തെ ഒരു ഫുഡാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്, ഒരു ഡെസേർട്ട് ഐറ്റം. അപ്പോൾ ടേസ്റ്റിനൊരു കുഴപ്പമില്ല, നിങ്ങൾ ഉണ്ടാക്കി ട്രൈ ചെയ്ത് മസ്റ്റായി നോക്കി കമൻറ്റ് പോലും അറിയിക്കണം. അപ്പോൾ അതിലെ ഞാനതിലേക്ക് 1/2 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തത്, അതെവിടെ തിളക്കട്ടെ. എന്നിട്ട് നമുക്കതിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലോർക്ക് 1/2 ഗ്ലാസ് വെള്ളം ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. പിന്നെ പാല് തിളച്ചുകൊണ്ടുണ്ട്, പിന്നെ 1/2 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1/4 ഗ്ലാസ് പഞ്ചസാര ഇട്ട് കൊടുത്ത് അത് കാരമലാവാൻ വെച്ച് കൊടുക്കുക. പാല് ഇങ്ങനെ തിളച്ച് 1/2 ലിറ്റർ പാല് 1/4 ലിറ്റർ ആകുന്നത് വരെ തിളപ്പിക്കണം കേട്ടോ. അതിങ്ങനെ തിളച്ചതിന് ശേഷം കോൺഫ്ലോർ കൂട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ടത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒഴിച്ച് കൊടുത്ത് അതവിടെ തിളപ്പിക്കുക. ഇപ്പോഴത്തെ ഇവിടെ ഷുഗർ സിറപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷുഗർ സിറപ്പ് അവിടെ റെഡിയായി. ഇനി അതിന് ഈ പാൽക്കൂട്ടിലേക്ക് സ്ലോലി ഒഴിച്ച് കൊടുക്കണം കേട്ടോ, ഒറ്റടിക്ക് ഒഴിച്ച് കൊടുക്കരുത്. അപ്പോൾ ഇത് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ അത് തുള്ളി വന്ന് കൈക്കൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് സ്ലോലി ഒഴിച്ച് കൊടുത്ത് തീ ഓഫ് ചെയ്യുക. കാരമലിട്ടതിന് ശേഷം അധികം തിളപ്പിക്കരുത്. അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത് അതിനെ മാറ്റി വെക്കുക. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ഞാൻ ഏലക്കായ പൊടിച്ചതും കൂടി ആഡ് ചെയ്തിരുന്നു, പക്ഷെ അത് കാട്ടിക്കാൻ വിട്ടുപോയട്ടോ. ഇനി അതിലേക്ക് 1 സ്പൂൺ ഞാൻ നെയ്യും കൂടി ഇട്ട് കൊടുത്ത് സെർവിങ് പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഫ്രീസറിൽ 5-6 മണിക്കൂർ വെച്ചവ. അപ്പോൾ ഇതൊന്ന് എളുപ്പത്തിൽ ട്രൈ ആക്കാം, പുഡിംഗും ആക്കാം, നല്ല ഡെസേർട്ട് ആക്കിയിട്ടും കഴിക്കണത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പൊതുവെ ഞാൻ ഇത് ഉണ്ടാക്കാറുണ്ട്, അതാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്തത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ ബൈ.